ആകാശവാണി വാർത്താ വീക്ഷണം ദുരിതകാലത്ത് ഒരു സാന്ത്വനം തയ്യാറാക്കിയത് രാജേന്ദ്രൻ പന്തളം മുതിർന്ന മാധ്യമപ്രവർത്തകൻ അവതരണം കിരൺ ശങ്കർ ശ്രീലങ്കയിലെ ആഭ്യന്തര യുദ്ധം പശ്ചാത്തലമാക്കി എഴുതിയ സെവൻ മൂൺസ് ഓഫ് മാലി അൽമേഡ എന്ന കൃതിയാണ് ഇക്കുറി ബുക്കർ പുരസ്കാരം നേടിയത് ഷെഹാൻ കരുണതലകയാണ് ഗ്രന്ഥകർത്താവ് ആക്ഷേപഹാസ്യ രൂപത്തിലാണ് രചന ഇതൊരു ഫോട്ടോഗ്രാഫറുടെ കഥയാണ് അദ്ദേഹം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നു തന്റെ ഫോട്ടോകൾ കാണാനും യുദ്ധത്തിന്റെ പൈശാചികത വെളിപ്പെടുത്താനും അദ്ദേഹം കൂട്ടുകാരോട് ആവശ്യപ്പെടുന്നു കമീല രാജ്ഞിയാണ് സമ്മാനദാനം നിർവഹിച്ചത് ഇതൊരു ബഹുമതിയും ആദരവുമാണെന്ന് കരുണതിലക പറഞ്ഞു അമ്പതിനായിരം പൗണ്ടാണ് സമ്മാന തുക ബ്രിട്ടനിൽ പ്രസിദ്ധീകരിക്കുന്ന നോവലിനാണ് സമ്മാനം താൻ രണ്ടായിരത്തി ഒൻപതിലാണ് ഒരു പ്രേത കഥ എഴുതാൻ തീരുമാനിച്ചതെന്ന് കരുണതിലക പറഞ്ഞു മരിച്ചവർക്ക് അവരുടെ അഭിപ്രായം പറയാൻ കഴിയുന്ന ഒരു പ്രേതകഥയാണ് എഴുതാൻ ഉദ്ദേശിച്ചത് എത്ര പൌരന്മാർ മരിച്ചുവെന്നും ആരുടെ കുറ്റം കൊണ്ടാണ് മരിച്ചത് എന്നുമുള്ള സംവാദം ദ്വീപ് രാഷ്ട്രത്തിൽ അലയടിച്ച കാലമായിരുന്നു അത് അഴിമതിയും മുതലാളിത്ത ചെങ്ങാത്തവും പരാജയപ്പെടുമെന്ന് സമീപഭാവിയിൽ തന്നെ ശ്രീലങ്ക തിരിച്ചറിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കരുണതിലക പറഞ്ഞു ആഗസ്റ്റിൽ സൽമാൻ റുഷ്ദിക്ക് കുത്തേറ്റ ശേഷം തന്റെ ഒന്ന് രണ്ട് കഥകളിൽ തിരുത്തൽ വരുത്തേണ്ടി വന്നുവെന്ന് കരുണതിലക പറഞ്ഞു മറ്റാർക്കും ദ്രോഹകരമല്ല എന്ന് എനിക്ക് തോന്നിയ ഒരു കഥാസമാഹാരം പ്രസിദ്ധീകരിക്കാൻ തുടങ്ങുകയായിരുന്നു ഞാൻ അപ്പോൾ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് രണ്ട് കുഞ്ഞുകുട്ടികളുണ്ട് അത് ഓർമ്മ വേണം ആ കഥകൾ ഉപേക്ഷിച്ചേക്കൂ അങ്ങനെ കരുണതിലക തന്നെ ആ കഥകൾ സെൻസർ ചെയ്തു ദക്ഷിണേഷ്യയിൽ എഴുത്തിലേർപ്പെട്ടിരുന്ന ഏവരും നേരിടുന്ന ഭീഷണിയാണിതെന്ന് കരുണതിലക പറഞ്ഞു പ്രത്യേകിച്ച് മതത്തെക്കുറിച്ചോ രാഷ്ട്രീയത്തെക്കുറിച്ചോ എഴുതുമ്പോൾ മൈക്കിൾ ഒണ്ടാജയ്ക്ക് ശേഷം ബുക്കർ സമ്മാനം വാങ്ങുന്ന ആദ്യത്തെ ശ്രീലങ്കക്കാരനാണ് കരുണതിലക ഒണ്ടാജയ്ക്ക് കിട്ടിയത് മൂന്ന് ദശാബ്ദം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മരണത്തെയും ആത്മാവിനെയും ശരീരത്തെയും കിഴക്കിനെയും പടിഞ്ഞാറിനെയും അതിവർത്തിക്കുന്ന കൃതിയാണിതെന്നാണ് വിധികർത്താക്കളുടെ സ്ഥാനം വഹിച്ച നീൽമാർക്ക് ഗ്രിഗർ അഭിപ്രായപ്പെട്ടത് ആഭ്യന്തര യുദ്ധത്തിൽപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ കൊളംബോയാണ് കൃതിയുടെ പശ്ചാത്തലം മാലി അൽമയാണ് മുഖ്യ കഥാപാത്രം ആഭ്യന്തര കലഹത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുന്നു ആഭ്യന്തര യുദ്ധത്തിന്റെ മൃഗീയത പുറം ലോകത്തോട് വിളിച്ചു പറയാൻ അയാൾ പുനർജനിക്കുന്നു ഹാംലറ്റിലെ ഹാംലറ്റ് രാജാവിനെ പോലൊരു കഥാപാത്രമാണ് അൽമേഡ ശ്രീലങ്കയിലെ ആഭ്യന്തര കലാപം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ജൂലൈയിലാണ് കറുത്ത ജൂലൈ എന്നാണ് പിൽക്കാലം ഇത് അറിയപ്പെടുന്നത് കൊളംബോയിൽ തമിഴ് വംശജരെ കൂട്ടക്കൊല ചെയ്തതോടെയാണ് അത് പൊട്ടിപ്പുറപ്പെട്ടത് മൂന്ന് ദശാബ്ദത്തോളം അത് നീണ്ടുനിന്നു അവസാനിച്ചത് രണ്ടായിരത്തി ഒൻപത് മെയ്യിൽ എൽ ടി ഇ നേതാവ് വേലിപ്പിള്ള പ്രഭാകരനെ കൊന്നതായി അന്ന് ശ്രീലങ്ക ഭരണകൂടം ലോകത്തെ അറിയിച്ചു സിംഹള തമിഴ് വംശജർ തമ്മിലുള്ള വംശീയ കലാപമാണ് മൂന്ന് പതിറ്റാണ്ട് ലോക സമാധാനത്തിന് ഭീഷണിയായത് പെരുമ്പത്തൂരിൽ രാജീവ് ഗാന്ധിയുടെ ഞെട്ടിക്കുന്ന വധത്തിന് കാരണം അതായിരുന്നു ശ്രീലങ്കയിൽ എഴുപത്തിനാല് ദശാംശം ഒൻപത് ശതമാനം ബുദ്ധ മത അനുയായികളായ സിംഹള വംശജരും പതിനൊന്ന് ദശാംശം രണ്ട് ശതമാനം വിവിധ മതക്കാരായ സിംഹള തമിഴരുമാകുന്നു സിംഹളർ സിംഹള ഭാഷ സംസാരിക്കുമ്പോൾ തമിഴർ തമിഴ് ഭാഷ സംസാരിക്കുന്നു അങ്ങനെ ഭാഷാപരമായ ഒരു മാനം കൂടി ഈ കലാപത്തിനുണ്ടായിരുന്നു ശ്രീലങ്കൻ പ്രസിഡന്റ് രണസിംഗെ പ്രേമദാസ കൊല്ലപ്പെട്ടതും ഈ കുടിപ്പകയുടെ ഫലമായിട്ടായിരുന്നു എൽ ടിഇയെ പരാജയപ്പെടുത്തിയ കാലത്ത് മഹീന്ദ രജപക്സെയായിരുന്നു പ്രസിഡന്റ് തുടർന്നു വന്ന തെരഞ്ഞെടുപ്പുകളിൽ വൻ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം അധികാരത്തിൽ വരികയും ചെയ്തു എൽ ടി ടി ഇയുടെ തലവേദന എന്നേക്കുമായി ഇല്ലാതാക്കി എന്നായിരുന്നു ഈ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനം എന്നാൽ ഇന്ന് ശ്രീലങ്ക അതിലും കഠിനമായ ഒരു കാലത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് ആ ദ്വീപരാഷ്ട്രം ഇന്ന് സ്ഥിതി ചെയ്യുന്നത് ആ അഗ്നിപർവ്വതം സൃഷ്ടിച്ചത് രജപക്സയാണെന്നാണ് ഒരു പക്ഷം അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനെ അട്ടിമറിക്കുന്നതിലേക്കാണ് അത് നയിച്ചത് ശ്രീലങ്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് അതിനുശേഷം ഇതുവരെ ആ രാജ്യം കടം തിരിച്ചടയ്ക്കുന്നതിൽ പരാജയപ്പെട്ടിരുന്നില്ല ഇപ്പോൾ അതും സംഭവിച്ചിരിക്കുന്നു വിദേശ നാണയ വിനിമയ തകരാറിലാണെന്ന് ശ്രീലങ്ക ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പരിശോധിക്കാം മഹീന്ദ രജപക്സയുടെ സഹോദരനായ ഗോദബായ രാജപക്സെ ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രസിഡന്റ് അദ്ദേഹം ജനങ്ങളുടെ നികുതി ഭാരം കുറച്ച് ജനപ്രിയനായി ദേശീയ വരുമാനം സാരമായി ഇടിഞ്ഞു കൂനിന്മേൽ കുരുവെന്ന പോലെ മഹാമാരിയും വന്നു വിനോദസഞ്ചാരം കൊണ്ട് മാത്രം വരുമാനം ലഭിക്കുന്ന രാജ്യത്തിന് ഇത് തിരിച്ചടിയായി അന്താരാഷ്ട്ര വിമാനങ്ങൾ വരാതായി വിദേശത്തുള്ള ശ്രീലങ്കക്കാർ അന്നാട്ടിലേക്ക് പണം അയക്കാതെയായി പലർക്കും ജോലി നഷ്ടപ്പെട്ടിരുന്നു ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ കൈയയച്ച് സഹായിച്ചെങ്കിലും കടക്കുഴിയിൽ നിന്ന് ആ രാജ്യത്തെ കരകയറ്റാൻ അത് പര്യാപ്തമായില്ല ഇറക്കുമതി ചെയ്യേണ്ട പെട്രോളിനും ഭക്ഷ്യവസ്തുക്കൾക്കും പകരം കൊടുക്കാൻ പണമില്ലാതായി അതിനു പുറമെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജൈവകൃഷി ദേശീയ നയമാക്കി ഉൽപാദനം കുറഞ്ഞു നെല്ല് തേയില തുടങ്ങിയവയാണ് ശ്രീലങ്ക കൃഷി ചെയ്തിരുന്നത് കർഷകർ പ്രക്ഷോഭത്തിനിറങ്ങി ശ്രീലങ്കൻ സമ്പദ് വ്യവസ്ഥയുടെ മൂല്യം എൺപത്തിയൊന്ന് കോടി രൂപ മാത്രമാണ് അതിപ്പോൾ പാപ്പരത്തത്തിന്റെ പടിവാതിൽക്കലാണ് ഉപഭോക്തൃ വില സൂചികയിലെ വർധന അൻപത്തിനാല് ദശാംശം ആറ് ശതമാനമാണ് കഴിഞ്ഞ ജൂണിൽ പെട്രോൾ കിട്ടാതെയായി ജനങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വളഞ്ഞു ജൂലൈ പതിമൂന്നിന് പ്രസിഡന്റ് നാടുവിട്ടു പ്രധാനമന്ത്രി റെനിൽ വിക്രമസിംഗെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അടിയന്തരാവസ്ഥയിലും ദുരവസ്ഥയിലുമാണെന്ന് ശ്രീലങ്ക പഴയ ഒരു മിലിറ്ററി ഓഫീസറായിരുന്നു രജപക്സെ അദ്ദേഹം പ്രസിഡന്റായപ്പോൾ ശ്രീലങ്കയെ ചൈനയോട് കൂടുതൽ അടുപ്പിച്ചു ഇന്ത്യാ സമുദ്രത്തിൽ ആധിപത്യം ഉറപ്പിക്കാൻ സന്നാഹങ്ങൾ തേടുകയായിരുന്നു ചൈന അവർ ആവശ്യമില്ലാത്ത ഒരു തുറമുഖവും വിമാനത്താവളവും ശ്രീലങ്കയ്ക്ക് നിർമ്മിച്ചു നൽകി ശ്രീലങ്കയ്ക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലെങ്കിലും ചൈനയ്ക്ക് തന്ത്രപരമായ പ്രാധാന്യമുള്ളതാണ് ഈ നിർമ്മിതികൾ അടുത്തിടെ ചൈനയുടെ ഏറ്റവും വലിയ പടക്കപ്പൽ ഈ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്നു ഇന്ത്യയുടെ എതിർപ്പിനെ വകവെക്കാതെയായിരുന്നു ഈ യാത്രയ്ക്കുള്ള അനുമതി കോവിഡ് കൊണ്ടും സാമ്പത്തിക ഞെരുക്കം കൊണ്ടും രോഗശയ്യയിലായ അയൽ രാജ്യത്തെ പണം കൊണ്ട് മാത്രമല്ല സൗജന്യ വാക്സിനും മരുന്നും ഭക്ഷ്യവസ്തുക്കളും നൽകി ഇന്ത്യ സഹായിച്ചു പക്ഷേ കടലിലെ ആധിപത്യത്തിനായി ശ്രീലങ്കയെ ഉപയോഗിച്ച ചൈന തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല തുറമുഖ വിമാനത്താവള നിർമ്മാണങ്ങൾ ശ്രീലങ്കയ്ക്ക് താങ്ങാനാവാത്ത ഭാരമായി ആ ഭാരവും താങ്ങിയാണ് ഇന്ന് ശ്രീലങ്ക നിൽക്കുന്നത് ഇന്ത്യ സമുദ്രത്തിലെ കണ്ണുനീർത്തുള്ളി എന്നാണ് ശ്രീലങ്കയെ വിശേഷിപ്പിക്കാറ് അതിന്റെ ആകൃതി കൊണ്ടുണ്ടായ പേരാണ് ഇപ്പോൾ പ്രകൃതം കൊണ്ടും അത് അന്വർത്ഥമായിരിക്കുന്നു ഈ ഒരു ആസുരകാലത്ത് ശ്രീലങ്കയ്ക്ക് ഒരു സാന്ത്വനമാണ് ഷെഹാൻ കരുണതിലകയുടെ ബഹുമതി പക്ഷേ അത് ഈ കാലഘട്ടത്തിന്റെ കഥയല്ല മൂന്ന് ദശാബ്ദം മുമ്പുള്ള കഥയാണ് ഞാൻ റിയലിസം എഴുതുന്നു എന്നാണ് കരുണതിലക അവകാശപ്പെടുന്നത് പക്ഷേ എന്തുകൊണ്ട് വർത്തമാനകാല യാഥാർത്ഥ്യത്തിൽ ഊന്നിയില്ല എന്നുള്ളതിന് അദ്ദേഹം വ്യക്തമായ ഉത്തരം തരുന്നുണ്ട് അതിങ്ങനെ ആ കാലഘട്ടത്തിലെ പ്രതി നായകർ ഏതാണ്ട് മിക്കവാറും എല്ലാവരും മരണപ്പെട്ടു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അപമാനിച്ചു എന്നാരോപിച്ച് ആരും വരാനിടയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് തൊണ്ണൂറ് കാലമാണ് ഈ കഥ പറയാൻ പറ്റിയ കാലഘട്ടം കാരണം ഇക്കാലത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇതിലൊരു മൃതദേഹത്തെ തിരഞ്ഞെടുത്ത് അതിന്റെ കഥ പറയാനാണ് ഞാൻ തീരുമാനിച്ചത് അതാണ് ചാറ്റ്സ് വിത്ത് ദ ഡെഡ് അഥവാ മരിച്ചവരുമായി സല്ലാപം എന്ന ഉപശീർഷകവും ഉണ്ട് ഈ പുസ്തകത്തിൽ രാഷ്ട്രീയം ഒന്നും ഇല്ലെന്ന് ഗ്രന്ഥകർത്താവ് അവകാശപ്പെടുന്നുണ്ട് ഇപ്പോഴത്തെ ജനവികാരം പ്രതീക്ഷയും ഉത്കണ്ഠയും ഒരുപോലെ കലർന്നതാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു അടുത്തിടെ ശ്രീലങ്കയിൽ ഒരു സ്ഥിരത ഉണ്ടായിട്ടുണ്ട് അരാജകത്വം അവസാനിച്ചു എന്നാലും ഭൂരിപക്ഷം ആളുകളും വിലക്കയറ്റം വരുമാനമില്ലായ്മ ക്ഷാമം അനിശ്ചിതത്വം തുടങ്ങിയവയിൽ ഉഴലുന്നവരാണ് നേതാക്കൾ ഇപ്പോഴെങ്കിലും അവരവർക്ക് തൽക്കാല നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം ജനങ്ങൾക്ക് ഏറെ കാലത്തേക്കുള്ള അവസരങ്ങൾ സൃഷ്ടിക്കും എന്ന പ്രത്യാശയും ഈ എഴുത്തുകാരൻ പങ്കുവെക്കുന്നു കരയുന്നതിനേക്കാളും നല്ലത് ചിരിക്കുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നു അറബി കഥയിലെ അത്ഭുത നായകനായ സിൻബാദ് ശ്രീലങ്കയെക്കുറിച്ച് വിശേഷിപ്പിച്ചത് വൈഡൂര്യങ്ങളുള്ള നദികളും പവിഴം വിളയുന്ന താഴ്വരകളുമുള്ള സിലോൺ എന്നാണ് രാമായണത്തിൽ ലങ്ക എന്നാണ് ഈ ദ്വീപിന്റെ പേര് സ്വർണ്ണവർണമുള്ള മാളികകളും സ്വർണ്ണ മട്ടുപാവുകളും സൂര്യനെ പോലെ ശോഭിക്കുന്ന കോട്ട അതിലുമുള്ള നഗരം എന്നാണ് ലങ്കാപുരിയെ രാമായണത്തിൽ വിവരിക്കുന്നത് ആ ലങ്കയ്ക്ക് അതിന്റെ സുവർണകാലം തിരിച്ചു കിട്ടുമോ അതാണ് ലോകം ഉറ്റുനോക്കുന്നത് കരുണതിലക മാത്രമല്ല മറ്റൊരു രജപക്സെ കൂടി ശ്രീലങ്കയുടെ അഭിമാനം കാത്തു ഭനുഗ രജപക്സെ അപരാജിതമായ എഴുപത്തിയൊന്ന് റൺ നേടി ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചത് ഈ രജപക്സെയാണ് വനിതാ ക്രിക്കറ്റ് കപ്പിൽ ഒരു റണ്ണിന് ശ്രീലങ്കൻ പെൺകുട്ടികൾ പാകിസ്ഥാനേയും തോൽപ്പിച്ചു പട്ടിണിയും പരിവട്ടവും ഒക്കെയാണെങ്കിലും ശ്രീലങ്കയുടെ രണശൂരത തകർക്കാൻ പറ്റാത്തതാണ് എന്നാണ് ഇത് തെളിയിക്കുന്നത് ചെളിയിൽ നിന്നും താമര വിരിയും പോലെയാണ് ദുരിത ജീവിതങ്ങളിൽ നിന്ന് മഹത്തായ രചനകൾ പുഷ്പിക്കുന്നത് ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും നിന്ന് വിശ്വോത്തരമായ സാഹിതി രചനകൾ ഉണ്ടാവുന്നത് ഇതുകൊണ്ടാവാം സാമ്പത്തിക രാഷ്ട്രീയ സ്ഥിതികൾ എന്തുമാവട്ടെ സാഹിത്യത്തിലും സ്പോർട്സിലും ശ്രീലങ്ക വീരഗാഥകൾ രചിക്കുക തന്നെയാണ് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം